നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ദിവസങ്ങൾക്ക് ശേഷം ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇന്ന് കൂടി, പക്ഷെ കൂടി നിമിഷങ്ങൾക്കകം തന്നെ പിരിയേണ്ടി വന്നു. നാടകീയമായ സംഭവ വികാസങ്ങളാണ് അരങ്ങേറിയിരിക്കുന്നത് ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ. വലിയ രീതിയിലുള്ള പ്രതിഷേധവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള കയ്യാങ്കളി എന്നതടക്കം ഇന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അരങ്ങേറി. അതിനിടയിൽ ശ്രദ്ധേയമാകുന്നത് നിയമസഭാ കയ്യാങ്കളി കേസിൽ പ്രതിയായ മന്ത്രി വി ശിവൻകുട്ടി. അദ്ദേഹം ഒരിക്കൽ സമരം നടന്നപ്പോൾ അവിടെ ചെയ്തു കൂട്ടിയ കാര്യങ്ങളൊക്കെ രാഷ്ട്രീയ കേരളത്തിന് അറിയാവുന്ന കാര്യമാണ്. ഇന്നും അത്തരത്തിലൊരു സംഭവം ഉണ്ടായിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. പ്രതിഷേധം നടക്കുന്നതിനിടെ പ്രതിപക്ഷ നിരയിലേക്ക് ദേഷ്യത്തോടെ മന്ത്രി വി ശിവൻകുട്ടി നീങ്ങി. എന്നാൽ മുഖ്യമന്ത്രി വി ശിവൻകുട്ടിയെ തടഞ്ഞു. ഇതിന്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നു. പ്രസംഗിക്കുന്നതിനിടെ തന്റെ സീറ്റിനരികിൽ കൂടി പ്രതിപക്ഷ നിരയിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു വി ശിവൻകുട്ടി. അദ്ദേഹത്തെ മുഖ്യമന്ത്രി കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിക്കുകയായിരുന്നു. തുടർന്ന് ശിവൻകുട്ടി സീറ്റിലേക്ക് മടങ്ങി. ഇതാണ് അവിടെ സംഭവിച്ചത്. അതേസമയം കെ എം മാണി ബജറ്റ് അവതരിപ്പിക്കുന്നതിനിടെ അന്ന് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ഉണ്ടായ കയ്യാങ്കളി, ആ സംഭവ വികാസങ്ങളൊന്നും കേരളം മറന്നിട്ടില്ല. ശിവൻകുട്ടി ആ ഒരു കേസിൽ പ്രതിയാണ്. 2015 മാർച്ച് 13 കയ്യാങ്കളി സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ബാർ കോഴക്കേസുമായി ബന്ധപ്പെട്ടായിരുന്നു ഇടതു പ്രതിഷേധം അരങ്ങേറിയത്. ആക്രമണത്തിലൂടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിക്ക് 2.20 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായി എന്നതടക്കമുള്ള കേസ് ഒക്കെ നിലവിലുള്ളതാണ്. സുപ്രീം കോടതിയെ പ്രതികളെ സമീപിച്ചു, പക്ഷേ കേസ് റദ്ദാക്കിയില്ല. കേസിന്റെ വിചാരണ നടക്കുന്ന സാഹചര്യമാണ്. എന്തായാലും ഇന്ന് 15-ാം കേരള ലെജിസ്ലേറ്റീവ് അസംബ്ലിയുടെ 12-ാം സമ്മേളനം ആയിരുന്നു ചേർന്നത്. വരും ദിവസങ്ങളും തീർച്ചയായിട്ടും സംഘർഷഭരിതമായിരിക്കും എന്നതിന് സംശയമില്ല. അതിന്റെ സൂചന തന്നെയാണ് ഇന്നത്തെ ദിവസത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സ്പീക്കർ എ എൻ ഷംഷീറിന്റെ മുന്നിൽ ബാനറുമായി പ്രതിപക്ഷ അംഗങ്ങൾ പ്രതിഷേധിച്ചു. ഇതിനിടെ മാത്യു കുഴൽനാടൻ MLA ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. ഇതോടെ സമീപത്തുണ്ടായിരുന്ന വാച്ച് ആൻഡ് വാർഡർമാർ അദ്ദേഹത്തെ തടഞ്ഞു. തുടർന്ന് കൂടുതൽ പ്രതിപക്ഷ MLA എത്തി. ഇതോടെ ബലം പ്രയോഗിച്ച് വാച്ച് ആൻഡ് വാർഡ് തടയുന്ന സ്ഥിതിയുണ്ടായി. ഇതിനിടെ സ്പീക്കർ കാര്യോപദേശക സമിതിയുടെ 14-ാമത് റിപ്പോർട്ട് മേശപ്പുറത്ത് വയ്ക്കാൻ മുഖ്യമന്ത്രിയെ ക്ഷണിക്കുകയും ചെയ്തു. ഈ റിപ്പോർട്ടിൽ ഭേദഗതി നിർദ്ദേശിച്ച് മുഖ്യമന്ത്രി സംസാരിക്കുന്നതിനിടെയായിരുന്നു മന്ത്രി വി ശിവൻകുട്ടി മുഖ്യമന്ത്രിയുടെ ഇടതുവശത്തുകൂടി പ്രതിഷേധം നടക്കുന്ന ഇടത്തേക്ക് നീങ്ങിയത്. പ്രസംഗിക്കുന്നതിനിടെ ഇത് ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രി പ്രസംഗം നിർത്താതെ തന്നെ ശിവൻകുട്ടിയുടെ കയ്യിൽ പിടിച്ച് പിന്നോട്ട് വലിക്കുകയായിരുന്നു. മുഖ്യമന്ത്രി നൽകിയ സൂചന മനസ്സിലാക്കിയ ശിവൻകുട്ടി തിരികെ സീറ്റിലേക്ക് മടങ്ങിപ്പോയിരിക്കുകയും ചെയ്തു. ഈ സമയത്തും പ്രതിപക്ഷം ബാനറുമായി സ്പീക്കറുടെ മുന്നിൽ മുദ്രാവാക്യം തുടരുന്നുണ്ടായിരുന്നു. വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇന്ന് അരങ്ങേറിയത്. ഈ പ്രതിഷേധം തുടരുന്നതിനിടെ ഭരണകക്ഷി അംഗങ്ങൾ മുഖ്യമന്ത്രിയുടെ ചുറ്റും കൂട്ടമായി എത്തുകയും പ്രതിഷേധം ശക്തമാകുന്നതിനിടയിൽ ഇത് പിരിയുന്നതായി സ്പീക്കർ അറിയിക്കുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഭരണ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നാണ് ഇന്നത്തേക്ക് പിരിഞ്ഞത്. പ്രതിപക്ഷ നേതാവിന് നിലവാരമില്ല എന്ന ഭരണപക്ഷ പരാമർശം ഇതായിരുന്നു ഇത്തരത്തിലൊരു തർക്കത്തിലേക്ക് നയിച്ചതും ഇത്തരത്തിൽ പിരിയേണ്ട രീതിയിലേക്ക് എത്തിയതും. രൂക്ഷമായ രീതിയിലായിരുന്നു ഈ ഒരു പരാമർശത്തിന് പ്രതിപക്ഷ നേതാവ് മറുപടി പറഞ്ഞത്. അതേ ഭാഷയിൽ മുഖ്യമന്ത്രിയും മറുപടി നൽകി. ഇതോടെ വാക്കേറ്റമായി. പ്രതിപക്ഷം സ്പീക്കറുടെ ഡയസിലേക്ക് കയറാൻ ശ്രമിച്ചു. വാച്ച് ആൻഡ് വാർഡുമായി ഉന്തും തള്ളുമുണ്ടായി. പ്രതിപക്ഷ അംഗങ്ങൾ സ്പീക്കറുടെ കസേരയുടെ അടുത്തെത്തി. എന്തായാലും ഇന്ന് തുടങ്ങിയിരിക്കുന്നത് പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് തുടങ്ങിയിരിക്കുന്നത്. പ്രതിപക്ഷത്തിന് ചോദ്യങ്ങൾ ചോദിക്കാനുള്ള അവകാശത്തെ സർക്കാർ ചോദ്യം ചെയ്യുന്നു എന്നായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ ആരോപണം. ഈ രീതിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുന്നില്ലെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. സ്പീക്കറുടെ വിശദീകരണത്തിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. പ്രതിപക്ഷം ചോദ്യോത്തരവേള ബഹിഷ്കരിച്ചു. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.